ശുശ്രൂഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നമല്ല വലുത്, ദൈവമാണ് വലുതെന്ന ബോധ്യം തരുന്ന തിരുവചനം 1 യോഹന്നാൻ 4:4 വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആ വിശ്വാസമാണ് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത്. നമുക്ക് യേശുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ പ്രശ്നത്തെയും അഭിമുഖീകരിക്കാനുള്ള തൻ്റെ ഇടം ഇന്ന് പരിശുദ്ധ ത്രിത്വത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഊർജത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പലപ്പോഴും ഒരു ഭാര്യ എന്ന നിലയിൽ, അല്ലെ ഒരു മകൾ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സന്യാസിനി എന്ന നിലയിൽ, ഒരു പുരോഹിതൻ എന്ന നിലയിൽ നമുക്ക് സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ, നമ്മുടെ ജീവിത മേഖലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി, ത്രിത്വത്തിൻ്റെ സഹായത്തോടുകൂടി, ഈ തിരുവചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കിന്ന് വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ സങ്കടങ്ങളെ നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന് എഫത്തെ ഗ്രൂപ്പിനെ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല ദേശങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികര്, സിസ്റ്റേഴ്സ്, പ്രാർത്ഥിക്കുന്ന ആത്മായ സമൂഹ സഹോദരങ്ങളോട് ചേർന്ന് ഒന്നിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, രക്ഷകനായ യേശുവേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അബ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ. നമുക്ക് ഒന്നാമത്തെ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ത്രിത്വത്തോടുള്ള പ്രാർത്ഥന നമുക്കെല്ലാം സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ സ്നേഹ കൂട്ടായ്മയിൽ ഞങ്ങളെ ഒന്ന് ഇരുത്തണമേ. അവിടുത്തെ സ്നേഹത്താലും കൃപാവരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. 2, വിശക്കുന്നവന് ആഹാരവും ദാഹിക്കുന്നവന് ജീവജലവും പ്രദാനം ചെയ്യുന്ന നല്ല ഈശോയെ, സ്നേഹത്തിനും സമാശ്വാസത്തിനും സൗഖ്യത്തിനും സമാധാനത്തിനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ. 3, പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ജീവജലത്താൽ ഞങ്ങളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ തകർന്ന അവസ്ഥകളെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ ദാനഫല വരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും 1 യോഹന്നാൻ 4:4 വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന ബോധ്യത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ ആ ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി. അതിലെപ്പോഴും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.